കേരള സംസ്ഥാനത്തെ ഒതുക്കുന്നതിന് കേന്ദ്രത്തിന് നല്ല താല്പര്യമുണ്ട്. സാമ്പത്തികമായി ഞെരുക്കുന്നതിന് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ളവർ ആരാണെന്ന് ചോദിച്ചാൽ കേന്ദ്ര സർക്കാരാണെന്ന് വ്യക്തമായി തന്നെ പറയാൻ സാധിക്കും. നമ്മൾ 2018 പ്രളയകാലം കണ്ടതാണ്. ഈ പ്രളയകാലത്തെ സഹായം അഭ്യർത്ഥിച്ച് കേരളം സമീപിച്ചപ്പോൾ മതിയായ സഹായം നൽകിയില്ല എന്ന് മാത്രമല്ല, നൽകിയ സഹായത്തിന്റെ തുക തിരിച്ചടയ്ക്കണമെന്നെല്ലാം ആവശ്യപ്പെട്ട് കേരളത്തിലെ ജനങ്ങളെ മറ്റു രണ്ടാന്തര പൗരന്മാരാക്കുന്നതിലൊക്കെ കേന്ദ്രം കാണിച്ച നിലപാടുകൾ മലയാളികൾ മറക്കാനിടയില്ല. ശക്തമായ കേന്ദ്രത്തിന്റെ ഇത്തരം നിലപാടുകൾക്കെതിരെ ശക്തമായ വിയോജിപ്പാണ് അന്നും ഇന്നും മലയാളികൾക്ക് ഉള്ളത്. പ്രബുദ്ധരായ വോട്ടർമാർ ഇത്തരം കാര്യങ്ങൾ തെരഞ്ഞെടുപ്പ് സമയത്ത് കൂടുതൽ ശ്രദ്ധിക്കുമെന്നുള്ള ബോധ്യമുള്ളത് കൊണ്ടാകാം താനാണ് ഞെരുക്കുന്നതിന് കൂടുതൽ കളമൊരുക്കിയതെന്ന അവകാശവാദവുമായിട്ടാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി BJP സ്ഥാനാർത്ഥിയായ രാജീവ് ചന്ദ്രശേഖർ രംഗത്തെത്തിയിരിക്കുന്നത്. കേരളത്തിലുള്ള നൽകുന്ന പണത്തിന് കൃത്യമായ നിയന്ത്രണം ഏർപ്പെടുത്തണമെന്നും ഫിൽട്ടറിംഗ് വരുത്തണമെന്നും ആവശ്യപ്പെട്ട്, അതായത് പുതിയ വ്യവസ്ഥകൾ വയ്ക്കണമെന്ന് ആവശ്യപ്പെട്ട് കേന്ദ്രത്തിന് കത്തെഴുതിയതായി രാജീവ് ചന്ദ്രശേഖർ തന്നെ അദ്ദേഹം തന്നെ സ്വന്തം വാർത്താക്കുറിപ്പിൽ മാധ്യമപ്രവർത്തകരെ അറിയിച്ചു. ഇത് വളരെ ഞെട്ടിക്കുന്ന ഒരു വിവരമാണ്. സ്വന്തം നാട്ടിൽ നിന്ന് കേരളത്തെ സ്വന്തം നാടിനെ ഞെരുക്കുന്നതിന് കേന്ദ്രത്തിന്റെ സഹായം അഭ്യർത്ഥിക്കുന്ന നിലപാട് സ്വീകരിച്ച രാജീവ് ചന്ദ്രശേഖറിന്റെ ഉദ്ദേശശുദ്ധിയെ കൃത്യമായി അവിടുത്തെ വോട്ടർമാർ തിരിച്ചറിയണമെന്നാണ് പ്രബുദ്ധരായ മതേതര വിശ്വാസികളായ ജനാധിപത്യ സ്നേഹികൾ ആവശ്യപ്പെടുന്നത്. കേരളത്തിലെ സർക്കാർ ഉദ്യോഗസ്ഥർക്കും മറ്റു ജീവനക്കാർക്കും നൽകുന്ന ശമ്പളം പെൻഷനും കൃത്യമായി വിതരണം ചെയ്യുന്നുവെന്ന് ഉറപ്പുവരുത്തിയിട്ട് വേണം ഈ തുക നൽകാൻ എന്നാണ് രാജീവ് ചന്ദ്രശേഖർ പത്രക്കുറിപ്പിലൂടെ അതായത് ആ കത്തിലൂടെ കേന്ദ്ര ഗവൺമെന്റിനോട് അഭ്യർത്ഥിച്ചത്. ഇതിലെ പരിഹാസ്യം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ കേന്ദ്രത്തിന്റെ പണം ഉപയോഗിച്ചിട്ടല്ല ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും നൽകുന്നത്. കേരളത്തിൽ നിന്നുള്ള വരുമാനം ഉപയോഗിച്ചിട്ടാണ് കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും അടക്കമുള്ള കാര്യങ്ങൾ നൽകി വരുന്നത്. ഇതാണ് ഇത്രയും ഇതിനെ പരിഹസിച്ചാണ് ഇപ്പോൾ ജനങ്ങൾ രംഗത്തെത്തിയിരിക്കുന്നത്. ഇതിനകത്ത് ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന തുക അല്ലെങ്കിൽ സർക്കാർ ജീവനക്കാരുടെ ശമ്പളം ഇതുവരെ മുടങ്ങിയിട്ടില്ല. സർക്കാർ ജീവനക്കാരുടെ ശമ്പളം ഇതുവരെ മുടങ്ങി കിടക്കുകയോ അല്ലെങ്കിൽ പെൻഡിംഗ് ആയിട്ട് കൊടുക്കാതിരിക്കുകയോ ഒന്നും സംഭവിച്ചിട്ടില്ല. പിന്നെ എവിടെയാണ് ഈ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞ പ്രശ്നം നിലനിൽക്കുന്നത് എന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ഇവിടെയാണ് രാജീവ് ചന്ദ്രശേഖറിന് കേരളത്തിൽ ജനിച്ചിട്ടും മലയാളിയായിട്ടും അദ്ദേഹത്തിന് സ്വന്തം നാടിനോടല്ല കൂറും മറ്റ് ആരുടെയൊക്കെയോ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനാണ് അദ്ദേഹത്തിന് വ്യഗ്രത. ഇദ്ദേഹമാണ് NDA സ്ഥാനാർത്ഥിയായി തിരുവനന്തപുരത്ത് മത്സരിക്കുന്നത് എന്നുള്ള ബോധ്യം അവിടുത്തെ വോട്ടർമാർക്ക് ഉണ്ടാകണം എന്നാണ് ജനാധിപത്യ മതേതരവാദികളായ ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങൾക്ക് ഫണ്ട് അനുവദിക്കുന്നത് ഒരിക്കലും ഒരു ഔദാര്യമല്ല. അതായത് ഇന്ത്യൻ യൂണിയന്റെ ഭാഗമായിട്ടുള്ള ഒരു സംസ്ഥാനത്തിന് കേന്ദ്രത്തിന്റെ വിഹിതം അനുഭവിക്കുന്ന അവരുടെ ആനുകൂല്യം ഒന്നുമല്ല, അത് അവകാശപ്പെട്ടതാണ്. ഓരോ സംസ്ഥാനങ്ങൾക്കും വിഹിതം വെച്ചിട്ട് കൃത്യമായ അളവിൽ വെച്ചിട്ട് ബഡ്ജറ്റ് ചെയ്ത് ഓരോ സംസ്ഥാനങ്ങൾക്കും നൽകേണ്ട വിഹിതം നൽകേണ്ടത് കേന്ദ്ര സർക്കാരിന്റെ ചുമതല കൂടിയാണ്, അതിന്റെ ഉത്തരവാദിത്തമാണ്. അല്ലാതെ കേരളം ഇന്ത്യക്ക് പുറത്തല്ല. അതുപോലെ തന്നെ നികുതി അതായത് നികുതി ഇനത്തിൽ അതാത് സംസ്ഥാനങ്ങളിൽ നിന്നും പിരിക്കുന്ന പണത്തിന്റെ പങ്കാണ് കേരളത്തിലേക്ക് അല്ലെങ്കിൽ അതാത് സംസ്ഥാനങ്ങളിലേക്ക് തിരികെ പദ്ധതികൾക്കായിട്ട് കേന്ദ്രം നൽകുന്നത്. അല്ലാതെ കേന്ദ്രം നേരിട്ടോ മറ്റു സ്ഥലത്ത് നിന്ന് എടുത്തിട്ട് കൊടുക്കുന്നതല്ല. അതാത് സംസ്ഥാനങ്ങളിൽ നിന്ന് നികുതി ഇനത്തിൽ പിരിച്ച പണം GST ആയിക്കോട്ടെ അല്ലാത്ത രീതിയിലായിക്കോട്ടെ പിരിച്ച പണത്തിന്റെ പങ്കാണ് കൃത്യമായിട്ടും വിഹിതമായിട്ട് ഓരോ സംസ്ഥാനങ്ങൾക്കും നൽകുന്നത്. ഇത്തരത്തിൽ നൽകേണ്ട പണം ഒരിക്കലും ആരുടെയും ഔദാര്യമല്ല, അത് അവകാശം തന്നെയാണ്. അതായത് കേരളത്തിലെ ജനങ്ങളെ സാമ്പത്തികമായി ഞെരുക്കി സർക്കാരിനെ ഒരു പ്രതിസന്ധിയിലാക്കി ഇവിടെ ഒരു അരക്ഷിതാവസ്ഥ ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ് ഇവിടെ രാജീവ് ചന്ദ്രശേഖറിന്റെ കുടിലെ ബുദ്ധിക്ക് പിന്നിലെ രഹസ്യം എന്നുള്ളത് ആർക്കും അറിയാവുന്ന കാര്യമാണ്. കേരളത്തിൽ നിന്ന് ഒരു രൂപ പിരിക്കുമ്പോൾ തിരിച്ചു നൽകുന്നത് 25 പൈസ മാത്രമാണ്. ഏത് കാര്യത്തിൽ ഒരു നികുതി ആയിക്കോട്ടെ എന്തിലായിക്കോട്ടെ ഒരു രൂപ ഇവിടെ നിന്ന് ഒരു പൗരന്റെ കയ്യിൽ നിന്ന് പിരിച്ചെടുക്കുമ്പോൾ ആ കേന്ദ്രം കൊണ്ടുപോകുമ്പോൾ അതിൽ നിന്ന് 25 പൈസ മാത്രമാണ് തിരിച്ച് സംസ്ഥാനത്തിന് നൽകുന്നത്. ബാക്കി 75 പൈസയും കേന്ദ്രത്തിന്റെ കൈകളിൽ തന്നെയാണ് ഉള്ളത്. ഉത്തർപ്രദേശിന് 2.23 രൂപയും ബീഹാറിന് 7.06 രൂപയും നൽകുന്നുണ്ട്. ഇതേ സ്ഥാനത്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിന് 25 പൈസ മാത്രമാണ് നൽകുന്നത്. ഇതാണ് ഇതിന്റെ വ്യത്യാസം.
വികസന പ്രവർത്തനങ്ങൾക്ക് വായ്പ എടുക്കാനുള്ള പരിധി അടക്കം വെട്ടിക്കുറച്ചിട്ടാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നത്, കേരളത്തെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയിലാണ് കേന്ദ്രമന്ത്രിയായിരുന്ന രാജീവ് ചന്ദ്രശേഖർ ഇത്തരത്തിലൊരു കത്തയച്ച് വീണ്ടും ഞെരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്, ഇത്തരം നിലപാടുകൾക്കെതിരെയാണ് നമ്മുടെ വോട്ടർമാരുടെ ബോധം ഉണ്ടാകേണ്ടത് എന്നുള്ള സത്യസന്ധമായ ഇടപെടലാണ് ഇവിടെ നടക്കേണ്ടതെന്നുള്ള തിരിച്ചറിവാണ് ഇവിടെ ഉണ്ടാകേണ്ടതെന്നുള്ള ബോധ്യം വരേണ്ടത്. ഇതാണ് വോട്ടിൽ പ്രതിഫലിക്കേണ്ടത്. കൃത്യമായി നാടിനൊപ്പം നിൽക്കുന്ന, നാടിന്റെ വികസന പ്രവർത്തനങ്ങൾക്കൊപ്പം നിൽക്കുന്നവർക്ക് വേണം നമ്മൾ ഓരോ വ്യക്തിയും വോട്ട് ചിന്താ ബോധം ഉപയോഗിച്ച് വേണം ചെയ്യാനായിട്ട്. സ്വന്തം നാടിനെ ഞെരിക്കുന്നതും ഒറ്റിക്കൊടുക്കുന്നതും അല്ലെങ്കിൽ അതോടൊപ്പം ചേർത്ത് നിർത്തും അങ്ങനെ ഞെരുക്കി വല്ലാത്ത അവസ്ഥയിലാക്കുന്നവരെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ ആർക്കും സാധിക്കില്ല. ഈ ഒരു ബോധ്യമാണ് ഇവിടുത്തെ ജനാധിപത്യവാദികൾക്ക് ഉണ്ടാകണമെന്നാണ് പുരോഗമന രീതിയിൽ സംസാരിക്കുന്നവർക്കും ചിന്തിക്കുന്നവർക്കും പറയാനുള്ളത്.